അപ്പൊ ഗൈസ് ഇന്നത്തെ വീഡിയോ നമുക്ക് റിയേഷൻ എടുത്ത് നിങ്ങൾ ആനന്ദ മൂവിയുടെ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതേപോലത്തുള്ള ഒരു പോസ്റ്റർ എങ്ങനെ നമ്മുടെ ഇമേജസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പൊ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇപ്പൊ ഒരു ട്രെൻഡിങ് ആയിട്ടുണ്ട്. അപ്പൊ ഈ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത് പിക്സാർട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് പിക്സാർട്ട് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് താഴത്തെ പ്ലസ് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്യുക. എന്നിട്ട് താഴത്തെ ക്രോപ്പ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ആ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾ 4:5 റേഷ്യോയിലേക്ക് ക്രോപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ 4:5 നിങ്ങളുടെ കണ്ടില്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പോർട്രേറ്റ് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നിങ്ങൾ സെലക്ട് ചെയ്താൽ മതിയായ റേഷ്യോ. അപ്പൊ നിങ്ങൾ ക്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് ഇപ്പൊ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജ് നിങ്ങൾക്ക് കാണാം. ആ ഒരു ഇമേജിന് മേലെ ആകാശമുണ്ട്. അപ്പൊ ആ ഒരു ആകാശത്തേക്ക് നമ്മൾ ചെറിയൊരു ഒരു ഓവർലേ ഇമേജ് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ള ഇമേജിൽ ആ ഒരു സ്കൈ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പ് നിങ്ങൾ സ്കിപ്പ് ചെയ്തോളാം. അപ്പൊ ഇനി സ്കൈ ഉള്ളവർ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ ആഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അവിടെ ഒരു ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവരോട് ചെയ്യേണ്ടത്. അപ്പൊ നിങ്ങൾ ആ ഒരു ഇമേജ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് ആ സ്കൈയിലേക്ക് കവർ ചെയ്യുന്ന രീതിക്ക് ഞാൻ സ്ക്രീൻ കഴിഞ്ഞിട്ട് പോലെ നിങ്ങൾ ആ ഒരു ഇമേജ് അതിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക. കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾക്ക് അവിടെ ഒരു ബ്ലെൻഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ബ്ലെൻഡ് ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് അതിൽ ഒന്നാമത്തെ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഇമേജ് നമ്മളൊരു കയ്യിലേക്ക് അവിടെ സിങ്ക് ആയിട്ട് കിട്ടും. എന്ന് നിങ്ങൾ ചെയ്യേണ്ടത് പോലത്തെ ഒരു ഇറേസ് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഇമേജിൽ ആ ചെക്കന്മാർ തലമുറക്കൊക്കെ ഇങ്ങനെ ആ ഒരു എന്താ ഒരു നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള ഓവർലേ ഇമേജ് പോയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ അത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ലീഫിലും കാര്യങ്ങളൊന്നും വരാതെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആ ഒരു ഇമേജ് നിങ്ങൾ ഇറേസ് ചെയ്ത് കളയാൻ ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. അപ്പോൾ ഗൈസ് ഈ ഒരു വീഡിയോ കാണുന്നതിൽ ആരെങ്കിലും ഇപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട്, കാരണം നമ്മുടെ ചാനൽ കൂടുതലായി അപ്ലോഡ് ചെയ്യാറുള്ള ഇൻസ്റ്റാഗ്രാം റിലേറ്റഡ് ആയിട്ടുള്ള ട്രെൻഡിംഗ് ആയിട്ടുള്ള വീഡിയോസ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും വീഡിയോസ്. അപ്പോൾ നിങ്ങൾ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഗൈസ് ഇപ്പോൾ നമ്മളൊരു സ്കൈയിലേക്ക് ഒരു ഇമേജ് നമ്മൾ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിൽ നിങ്ങൾ ഒരു ഒപ്പാസിറ്റി എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഒപ്പാസിറ്റിൻ്റെ എമൗണ്ട് നിങ്ങൾ മൈനസ് ചെയ്ത് കൊടുക്കുക. ഏകദേശം ഒരു 50% നിങ്ങൾ താഴത്താക്കി കൊടുക്കുക, ഒരു 40 ആ റേഞ്ചിലേക്ക്. എന്താ നിങ്ങൾ ചെയ്യേണ്ടത് മുകളിലത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ആഡ് ചെയ്തിട്ടുള്ള ഒരു ഓവർലേ ഇമേജ് നിങ്ങൾ അവിടെ ലോക്ക് ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്ന എല്ലാ ഓവർലേ ഇമേജും നിങ്ങൾ ഓരോന്ന് ആഡ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് നിങ്ങൾ ഇവിടെ ലോക്ക് ചെയ്യണം. അല്ലാതെ തന്നെ നിങ്ങൾക്ക് അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ഓരോന്ന് നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ പിന്നെ ആകെ നിങ്ങൾ ഉദ്ദേശിച്ചതാവില്ല നിങ്ങൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ആകെ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് ആകെ മാറും. അപ്പോൾ ഗൈസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററിലേക്ക് നമ്മൾ അടുത്തത് ആഡ് ചെയ്യുന്നത് ഇനി ഒരു ആനന്ദം എന്നുള്ള മൂവിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ടൈറ്റിലാണ്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് താഴത്തെ ടൂൾ ബോക്സിലെ ആഡ് ഫോട്ടോ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആ ഒരു ടൈറ്റിൽ അവിടെ PNG ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു PNG നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ലിങ്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു PNG താഴായിട്ട് കാണാം ഫോട്ടോ റൂം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആ ഒരു വാട്ടർമാർക്ക് നിങ്ങൾ ആദ്യം ക്രോപ്പ് ചെയ്തിട്ട് കട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു PNG ഇമേജ് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ ഒരു ഇമേജിന്റെ മുകൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ. എന്നിട്ട് നിങ്ങൾ വീണ്ടും താഴത്തെ ഒരു ആഡ് ഫോട്ടോ ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് LJ ഫിലിംസിൻ്റെ ഒരു ലോഗോ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലേക്ക് കൊടുത്തത്. ആ ഒരു ലോഗോ നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ആ ഒരു ഫോട്ടോ റൂമിൻ്റെ ഒരു വാട്ടർമാർക്ക് നിങ്ങൾ ക്രോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ ആ ഒരു ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും ടോപ്പിലാക്കി നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക കോർണറിൽ. ഒരു LJ ഫിലിമിൻ്റെ ലോഗോ നിങ്ങൾ അവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത ചെയ്യുന്നത് ഇനി ഒരു പോസ്റ്ററിന് താഴെ നമ്മളൊരു ആനന്ദ മൂവിയുടെ ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം അതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ ഞാൻ എന്താണെന്നുള്ള ടെക്സ്റ്റ് ഞാൻ കറക്റ്റ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഡിസ്ക്രിപ്ഷൻ നോക്കിയിട്ട് കറക്റ്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് നിങ്ങൾ കറക്റ്റ് നിങ്ങൾ അതിൽ കോപ്പി ചെയ്തിട്ട് നിങ്ങൾ നേരെ നമ്മുടെ ഈ ഒരു താഴത്തെ ടൂൾ ബോക്സിൽ ഈ പിക്സാർട്ടിൻ്റെ താഴത്തെ ടൂൾ ബോക്സിലെ ടെക്സ്റ്റ് ഓപ്ഷൻ ഉപയോഗിച്ച് നിങ്ങൾ ടെക്സ്റ്റിൽ ആ ഒരു ഓപ്ഷൻ നിങ്ങളിത് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ ഐഫോണിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു ടെക്സ്റ്റ് ഈസിയായിട്ട് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യാൻ പറ്റും. ആൻഡ്രോയിഡ് യൂസേഴ്സ് ജസ്റ്റ് അത് നോക്കിയിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഗൈസ് നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾ ആ ഒരു ഇമേജിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ കളർ നിങ്ങൾ വൈറ്റ് കളർ ആക്കി കൊടുത്തിട്ട് ഞാൻ സ്ക്രീൻ കാണിച്ചിട്ടുള്ള ഒരു ഫോണ്ട് സ്റ്റൈൽ നിങ്ങൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് 3 ലൈൻ വരുന്ന രീതിക്ക് അതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഇമേജിൻ്റെ താഴേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുക ഞാൻ സ്ക്രീൻ കാണിക്കുന്ന പോലെ.
അപ്പൊ ഗൈസ് നമ്മളിപ്പോ കറക്റ്റ് ആയിട്ട് ഒരു മൂവിയുടെ ഡിസ്ക്രിപ്ഷൻ നമ്മൾ ആഡ് ചെയ്തുള്ള ഒരു പോസ്റ്ററിന്റെ താഴെ നമ്മൾ കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം അടുത്ത സ്റ്റെപ്പിൽ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ആഡ് ചെയ്തുള്ള ഒരു ആനന്ദം എന്നുള്ള ഒരു ടൈറ്റിലിന്റെ ഓറിലെ ഇമേജിന്റെ മേലെ നമ്മൾ ഹാബിറ്റ് ഓഫ് ലൈഫ് എന്നുള്ള ടെക്സ്റ്റ് നമ്മൾ അവിടെ എഴുതണം. അപ്പൊ ഞാനൊരു ഹാബിറ്റ് ഓഫ് ലൈഫിന്റെ ഒരു ടെക്സ്റ്റിന്റെ ഒരു PNG ഓവർലേ ഇമേജ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കറക്റ്റ് ആയിട്ട് നിങ്ങൾ ആ ഒരു ഇമേജ് നിങ്ങളൊരു ആനന്ദം എന്നുള്ള ഒരു ടൈറ്റിലെ മേലേക്ക് ആക്കി കൊടുക്കുക. അപ്പൊ അതിന് മുമ്പ് നിങ്ങൾ ബ്ലെൻഡിൽ പോയിട്ട് അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ടൊരു ആനന്ദം എന്നുള്ള ഒരു ടൈറ്റിലെ മേലേക്ക് ഞാൻ സ്ക്രീനും കാണിക്കുന്ന പോലെ നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഗൈസ് നമ്മളൊരു ആനന്ദം എന്നുള്ള ടൈറ്റിൽ ഓവർലൈൻ്റെ മേൽക്കാർ ടെക്സ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് താഴെയായിട്ട് നമ്മൾ ഈ ഒരു മൂവിയുടെ ഡയറക്ടറിന്റെ നെയിമും അതേപോലെ പ്രൊഡ്യൂസറിന്റെ നെയിമും നമ്മളവിടെ കറക്റ്റ് താഴേക്ക് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ നമ്മളൊരു ആനന്ദം എന്നുള്ള ഒരു ടൈറ്റിലിന്റെ മേലെ നമ്മൾ ഹാബിറ്റ് ഓഫ് ലൈഫ് അസോസിയേഷൻ വിത്ത് കാസ്റ്റ് ആൻഡ് ക്രൂ എന്നുള്ള ഒരു ടെക്സ്റ്റ് കൂടി നമ്മളവിടെ എഴുതണം. അപ്പൊ ഈ ഒരു ടെക്സ്റ്റിന്റെ ഒരു പോസ്റ്റർ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം ഞാൻ ചെയ്തത്. അപ്പൊ അതിൽ നിങ്ങൾക്ക് കാണാം ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ റൈറ്റൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ എന്ന് എഴുതിയിട്ട് അത് ചെറിയ സൈസിൽ ടെക്സ്റ്റ്, പിന്നെ ആ ഒരു ആളുടെ പേര് വരുമ്പോൾ ഗണേഷ് രാജ് കണ്ടത് നിങ്ങൾക്ക് വലിയൊരു അക്കത്തിൽ. അപ്പൊ ഇതേപോലെ നിങ്ങൾ ഞാൻ ഇതിന്റെ മോഡൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ചെയ്തത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ നോക്കി നിങ്ങൾ ആ ഒരു ടെക്സ്റ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ കറക്റ്റ് ഞാൻ ചെയ്ത പോലെ നിങ്ങൾ ആ ഒരു പോസ്റ്ററിൽ നോക്കിയിട്ട് നിങ്ങൾ ഇതേപോലെ അതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങൾ ടെക്സ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ ആനന്ദത്തിന് നമ്മളോട് ഈസി ആയി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ യൂസർ ആയി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.